അപ്പുറമുള്ള പാറകളിൽ നിന്ന് കൊത്തിയെടുത്ത് കുന്നും കുഴികളും നിറഞ്ഞ വഴികളിലൂടെ ഉരുട്ടിക്കൊണ്ടുവന്നാണ് ഈ ഈ കുപ്പ നിർമ്മിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കുപ്പപ്പാട്ട് എന്നൊരു പാട്ട് തന്നെ ഉണ്ടായി. കല്ല് നട നടക്ക് വലിയ കുപ്പ മുകളിലേക്ക് എന്ന് തുടങ്ങുന്ന പാട്ട് പാടിയിട്ടാണ് ഈ കല്ല് വലിച്ചിരുന്നത്. അത്ര കരിങ്കല്ല് മാത്രമാണ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. സമ ചതുരാകൃതിയിലുള്ള കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗവും 7 ആർച്ചുകളോട് കൂടിയ ജാളികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. 30 അടിയോളം ഉയരമുള്ള ഈ പള്ളിയുടെ നിർമ്മാണ രീതി കേരളത്തിൽ ആദ്യത്തേതായിരുന്നു. ചുണ്ണാമ്പും ശർക്കരയും ഉപയോഗിച്ചാണ് ഈ കരിങ്കല്ലുകൾ ചേർത്ത് വെച്ചത്. നിർമ്മാണത്തിനാവശ്യമായ ചെലവിൽ വലിയ പങ്കുവഹിച്ചത് കീടക്കാട്ട് പുത്തൻ പീടിയക്കൽ മുഹമ്മദ് എന്ന ധനികനായൊരു മനുഷ്യനാണ്. അരിമ്പ്രയിലെ ഒരു വനിതയും ഈ കുബ്ബയുടെ നിർമ്മാണത്തിൽ പങ്കാളിയാവുകയുണ്ടായി. മതപ്രചാരണത്തിൻ്റെ ഭാഗമായി ഷെയ്ഖ് മുഹമ്മദ് ഷാ തങ്ങൾ നിരവധി തക്കിയകൾ അഥവാ മതപ്രബോധന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. പാലക്കാട്ടെ പുതുനഗരത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു തക്കിയ സ്ഥാപിക്കുകയുണ്ടായി. അരീക്കോടും വള്ളുവനാട്ടിലെ മുള്ളിയാകുടിശ്ശിയിലും തക്കിയകൾ സ്ഥാപിച്ചിരുന്നു. ഇവിടെയൊക്കെ കുടുംബത്തിലെ പ്രതിനിധികളെയും അദ്ദേഹം നിയോഗിക്കുകയുണ്ടായി. മുഹമ്മദ് ഷാ തങ്ങളെക്കുറിച്ച് മാലപ്പാട്ടുകളും അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടുകളും ഒക്കെ ധാരാളം. കൊണ്ടോട്ടിയുടെ വേരുകൾ എന്നൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ പ്രാദേശിക ചരിത്രകാരനായ ഉമർ മധുവായി ഈ വിഷയങ്ങളൊക്കെ വിശദമായി പരാമർശിക്കുന്നുണ്ട്. പള്ളിയിലെ നേർച്ചയുടെ ഭാഗമായ പീരങ്കി പൊട്ടിക്കുവാനുള്ള അധികാരം ദളിതർക്കാണ് നൽകിയിരുന്നത്. പള്ളിക്കാവശ്യമായ എണ്ണ നൽകിയിരുന്നത് നിലമ്പൂർ കോവിലകമായിരുന്നു. തങ്ങന്മാർ ദളിതർക്ക് ആഴ്ചതോറും റേഷൻ സമ്പ്രദായത്തിൽ അരി നൽകിയിരുന്നത് കൊണ്ട് അവർ വറുതി അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെ മഹനീയ മാതൃകകൾ സൃഷ്ടിച്ച ഒരു വിഭാഗമായിരുന്നു കൊണ്ടോട്ടി തങ്ങന്മാർ എന്ന് പറയുന്നത്. നാടൻ കലാരൂപമായ ചവിട്ടുകളിയിൽ കൊണ്ടോട്ടി കുബ്ബയെ പരാമർശിക്കുന്ന വരികൾ ധാരാളമുണ്ട്. കൊണ്ടോട്ടി കുബ്ബ പണി തീർക്കാണ് 44 ആള് കല്ലന്മാര്, കൊണ്ടോട്ടി കുബ്ബ പണി ചെയ്യാന് എറും പണി വെച്ച് കൊത്താണ് കല്ല്, നാലാന കടിച്ചാൽ അനങ്ങൂല കല്ല് എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടാണ്. കൊണ്ടോട്ടി വലിയൊരു തമ്പൂരാൻ്റെ ഉറുമാല് വീശീണ കണ്ടോ നിങ്ങൾ, തന്നാലെ കയറുന്നു കുബ്ബക്കല്ല് എന്നൊക്കെ തുടങ്ങിയ മനോഹരമായ വരികൾ കേരള ടൂറിസം വകുപ്പ്